മാണിക്യമംഗലത്തെ ഓറൽ സ്കൂൾ ഫോർ ദ ഡെഫ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് എനിക്കപ്പോൾ ഉള്ളത്. ഈ അധ്യാപികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം സാധാ ലൈസൻസ് എടുത്തു, അത് കഴിഞ്ഞ് ബാഡ്ജ് എടുത്തു, പിന്നെ ഹെവി എടുത്തു. ശരിക്കും ഈ സ്പെഷ്യൽ സ്കൂളിന് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതിലൊന്നാണ് നിങ്ങൾ കണ്ടത്. കേൾവി ഇല്ലാത്ത, സംസാര ശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ജീവിതം അർപ്പിച്ചേക്കണം. അവര് സംസാരിക്കാൻ അവരെ കൂടുതലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മൾ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ, അവരിങ്ങനെ ഭയങ്കര ഉല്ലാസമാണ് അവർക്ക്. എല്ലാവർക്കും നമ്മളോടൊരു ഒരു ലേഡി ഓടിക്കുന്നതിലേ കൂടുതൽ താല്പര്യവും സ്നേഹവും സന്തോഷവും ഒക്കെയാ. വണ്ടി ഓടിക്കുന്ന സിസ്റ്റർ എന്നാണ് നാട്ടിലൊക്കെ പറയുക. എന്റെ പേര് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ഈ അധ്യാപിക തന്നെയാണ് ഈ സ്കൂളിന്റെ വണ്ടി ഓടിക്കുന്നത്. ഹെഡ്മിസ്ട്രസ് ആണെന്നുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ, പോറൊന്നുമില്ല. ഈ വണ്ടി ഓടിച്ച് കുട്ടികളെ കളക്ട് ചെയ്യാൻ ടീച്ചർക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ് അല്ലേ ടീച്ചറെ? പ്രായമായാലും കയറാനൊന്നും ബുദ്ധിമുട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. ഈ ഹെവി ലൈസൻസ് ടീച്ചർ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇത് കുട്ടികൾക്ക് ഈ വലിയ വണ്ടി എടുക്കാനുള്ള ഒരു സാധ്യത വരുമെന്ന് പറഞ്ഞ് നമ്മളോട് സുപ്പീരിയേഴ്സ് പറഞ്ഞു എടുപ്പിച്ചതാ. ഓ, അങ്ങനെ എങ്കിലേ വണ്ടി നമുക്ക് കിട്ടുള്ളൂ. സിക്സ് വീലുള്ള വണ്ടിയും കിട്ടൂലോ. ഓ ഓ ഓ, സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച്. ആദ്യമൊക്കെ നമുക്ക് ചെറിയ വണ്ടികളായിരുന്നു. ഓ, അപ്പൊ അങ്ങനെ ഒരു പരിമിതി പറയരുത്, ഓടിക്കാൻ ആളില്ല എന്ന് പറയരുത്. അതെ, എല്ലാം എല്ലാം ചെയ്യണമല്ലോ. അതുകൊണ്ട് സുപ്പീരിയേഴ്സ് ആവശ്യപ്പെട്ടതാ ഹെവിയും കൂടെ എടുത്തോളാൻ. ഓ, അങ്ങനെ ഹെവി എടുത്തു. ഹെവി എടുത്തു, എന്നിട്ട് കുട്ടികളെ പോയി കൂട്ടിട്ട് വന്നു. കൂട്ടിട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളതാണ്. അതെ, സ്പെഷ്യൽ സ്കൂൾ ആയതുകൊണ്ടേ. ശരിക്കും ഈ സ്പെഷ്യൽ സ്കൂളിന് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതിലൊന്നാണ് നിങ്ങൾ കണ്ടത്. ബാക്കി വിശദമായിട്ട് സിസ്റ്ററോട് നമുക്ക് ചോദിക്കാം. സിസ്റ്ററെ, ശരിക്കും സിസ്റ്റർ ഫിൻസിറ്റ് ആണെന്നാണ് പേര് അല്ലേ? പിൻസീറ്റിലിരിക്കില്ല, മുൻസീറ്റിലിരിക്കുള്ളൂ ഒന്ന് കളിയാക്കി പറഞ്ഞു മറ്റു സിസ്റ്റേഴ്സൊക്കെ. അങ്ങനെ ഒരു മുൻസീറ്റിൽ തന്നെ ഡ്രൈവ് ചെയ്യാണ്, എല്ലാത്തിലും മുന്നിലാവണോന്നുള്ളൊരു വാശി ഉണ്ടല്ലേ കുട്ടികൾക്ക് വേണ്ടിട്ട്. അതെ അതെ അതെ. അതപ്പോ കേൾവി ഇല്ലാത്ത, സംസാര ശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിട്ടാണല്ലോ ഞാൻ ജീവിതം അർപ്പിച്ചേക്കണേ. പക്ഷെ ഈ ഓറൽ സ്കൂൾ ഫോർ ദി ഡെഫ് എന്ന് തന്നെ പറഞ്ഞതുകൊണ്ടാണ്? അവര് സംസാരിക്കാൻ അവരെ കൂടുതലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. കേൾവി ഇല്ലെങ്കിലും ലിപ് റീഡിങ്ങിലൂടെയും ഓഡിറ്ററി ട്രെയിനിങ്ങിലൂടെ ഒക്കെ നമ്മൾ അങ്ങനെ പരിശീലിപ്പിച്ച് അവരെ സംസാരിപ്പിക്കാൻ കൂടുതൽ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓറൽ സ്കൂൾ ഫോർ ദി ഡെഫ് എന്ന് പേരിട്ടേക്കുന്നത്. അവരെ സംസാരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതെങ്ങനെയാ, അപ്പൊ അതെങ്ങനെയാ സാധ്യമാവുന്നുള്ളത്? നമുക്ക് വ്യത്യസ്തമാർന്ന പരിശീലന രീതികളുണ്ട്. ഒന്ന് ഓഡിറ്ററി ട്രെയിനിങ്, അപ്പൊ അവരുടെ കേൾവിയാണ് അത്. അവര് കൂടുതലും കേൾവിശക്തി ഇല്ലല്ലോ അവർക്ക്, കേൾവിശക്തി കുറച്ചുണ്ട്. ഓ, കുറച്ച് റെസിജ്വൽ ഹിയറിംഗ് ഉണ്ട് എന്ന് പറയും. അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്.